കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കമൽനാഥിന്റെ പേര് സജീവമായി ഉയർന്നു കേൾക്കുകയാണ്. സോണിയാഗാന്ധിയുമായി കമൽനാഥ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ദേശീയ മാധ്യമങ്ങൾ അത്തരമൊരു സാധ്യതയിലേക്ക് ഗൗരവമുള്ള വിരൽ ചൂണ്ടൽ നടത്തുന്നു. സോണിയാഗാന്ധി എന്തായാലും സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആ പദവിയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള നിലപാട് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായി മറ്റൊരാളിലേക്ക് ചർച്ച പോകണം. ആ ചർച്ച കമൽനാഥിലേക്ക് എത്തി നിൽക്കുന്നത് ഗാന്ധി കുടുംബവുമായി വർഷങ്ങളായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ കൃത്യമായി രാഷ്ട്രീയ ഉപജാപങ്ങളിൽ തൻ്റെതായ ശ്രദ്ധേയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലൊക്കെയാണ്. പക്ഷേ 74-കാരനായ കമൽനാഥ്, ഇപ്പോഴത്തെ കമൽനാഥ് കോൺഗ്രസിനെ ഈ ഒരവസ്ഥയിൽ നയിക്കാൻ പര്യാപ്തനായ നേതാവാണോ എന്നുള്ള സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അല്ല എന്നു തന്നെയാണ് അതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം. കമൽനാഥ് ഇപ്പോഴത്തെ കോൺഗ്രസിനെ നയിക്കാൻ യോഗ്യനായൊരു നേതാവല്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രായം. രണ്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന യുവമുഖത്തെ കോൺഗ്രസിന് നഷ്ടപ്പെടുത്തിയത് ഇതേ കമൽനാഥിൻ്റെ വാശിയാണ്. മധ്യപ്രദേശിൽ അധികാരം പിടിക്കാൻ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും ഒന്നിച്ചു നിന്നതിലൂടെ സാധിച്ചു. പക്ഷേ ആ അധികാരം നിലനിർത്താൻ കമൽനാഥിന് സാധിച്ചില്ല. ഒരു സംസ്ഥാനത്തിലെ പാർട്ടിയുടെ ഭരണത്തെ നിലനിർത്താനുള്ള രാഷ്ട്രീയ തന്ത്രവും കൗശലവും പ്രയോഗിക്കാൻ ഉള്ള ആയുധങ്ങൾ ചോർന്നുപോയ ഒരു രാജാവാണ് യഥാർത്ഥത്തിൽ കമൽനാഥ്. 100% അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ കമൽനാഥ് എന്ന ചോയ്സ്, കോൺഗ്രസ്സുകാർ ചിലപ്പോൾ പാടിപ്പുകഴുത്തുമായിരിക്കും, കമൽനാഥ് അങ്ങനെയാണ്, കമൽനാഥ് ഇങ്ങനെയാണ് എന്നൊക്കെ. കമൽനാഥ് മിടുക്കനായിരുന്നു, കമൽനാഥ് തന്ത്രശാലിയായിരുന്നു. പക്ഷേ ആ തന്ത്രങ്ങൾ പിഴച്ചത് മധ്യപ്രദേശ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നിൽ കാത്തുകാത്തിരുന്ന് ഭരണം പിടിച്ച ആ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയില്ലേ. അപ്പോൾ തന്ത്രങ്ങൾ പിഴച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് കമൽനാഥ്. ആ തന്ത്രങ്ങൾ വെറുതെ പിഴച്ചു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഭാവി വാഗ്ദാനമായിരുന്ന ഒരു നേതാവിനെ ബി ജെ പി പാളയത്തിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു. കോൺഗ്രസിന് പരിഗണിക്കാൻ ഒരുപാട് ഊർജ്ജസ്വലമായ മുഖങ്ങളുണ്ട് ഇപ്പോഴും. ആ മുഖങ്ങളെയൊന്നും പരിഗണിക്കാതെ ചില പ്രത്യേക പരിഗണനകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് കമൽനാഥ് എന്ന പേരിലേക്ക് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ചിന്തകൾ വന്നെത്തി നിൽക്കുന്നത്. 100% ഉറപ്പിച്ച് പറയാം, കുഴിയിൽ കിടക്കുന്ന കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പമുണ്ടാക്കാനേ കമൽനാഥ് എന്ന ചോയ്സ് ഉപകരിക്കുകയുള്ളൂ.